നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം കാലടിയിൽ സിപിഎം സിപിഐ പ്രവർത്തകർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ രണ്ട് പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി ഉണ്ടായ സംഘർഷത്തിൽ രണ്ട് സിപിഐ പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്നാണ് സിപിഐ ആരോപണം. സിപിഎം വിട്ട് പ്രവർത്തകർ സിപിഐയിലേക്ക് എത്തിയതിൽ തർക്കമുണ്ടായിരുന്ന പ്രദേശത്താണ് ആക്രമണമുണ്ടായത്. കാലടി മരോട്ടിച്ചോട് സ്വദേശികളായ സേവിയർ, ക്രിസ്റ്റീൻ ബേബി എന്നിവർക്കാണ് പരിക്കേറ്റത്. സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി ജോസഫിന്റെ വീടും പരിസരത്തെ വാഹനങ്ങളും സംഘർഷത്തിൽ തകർത്തു. ഇരു വിഭാഗവും ക്രിമിനൽ കേസിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവിടെ ഒരു മാസം മുമ്പ് സിപിഎമ്മിൽ നിന്ന് 40 പേർ സിപിഐയിലേക്ക് മാറിയിരുന്നു. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പടക്കം പൊട്ടിക്കുന്നതിനിടെ തർക്കം തുടങ്ങി. പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തീ ബൈക്കുകൾ അടിച്ചു തകർത്തുവെന്നും പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നുമാണ് സിപിഐ നേതാക്കൾ പറയുന്നത്. സംഘർഷത്തിൽ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടി മുറിവ് സ്റ്റിച്ചിട്ട് പുറത്തേക്കിറങ്ങിയവരെ വീണ്ടും ആക്രമികളെത്തി തല്ലിയെന്നും സിപിഐ ആരോപിക്കുന്നു. എന്നാൽ ബിജെപി നേതാവ് രഞ്ജിത്ത് വധക്കേസിൽ അന്വേഷണം കർണാടകത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. തമിഴ്നാട്ടിലേക്ക് പ്രതികൾ കടന്നിരിക്കാമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ കർണാടകത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പ്രതികൾക്ക് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം ലഭിക്കുന്നുണ്ടെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടകത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് അന്വേഷണം. ആലപ്പുഴയെ ഞെട്ടിച്ച രണ്ട് കൊലപാതകങ്ങളിൽ ഷാൻ വധക്കേസിൽ മാത്രമാണ് പോലീസിന് അല്പമെങ്കിലും മുന്നോട്ട് പോകാനായത്. എന്നാൽ രഞ്ജിത്ത് വധക്കേസിൽ പ്രതികൾ ഡിജിറ്റൽ തെളിവ് അവശേഷിപ്പിക്കാത്തത് തിരിച്ചടിയായിരിക്കുകയാണ്. ബിജെപി നേതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 12 പ്രതികളാണ് അക്രമി സംഘത്തിലുള്ളത്. ഇവരാരും പിടിയിലായിട്ടില്ല. എന്നാൽ ഷാൻ വധക്കേസിൽ നേരിട്ട് പങ്കെടുത്ത 5 പേർ പിടിയിലായിട്ടുണ്ട്. ജിഷ്ണു, വിഷ്ണു, അഭിമന്യു, അതുൽ, സാനന്ദ എന്നിവരാണ് പിടിയിലായത്. നേതാക്കൾ കൊല്ലപ്പെട്ടിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പോലീസിന് രഞ്ജിത്ത് വധക്കേസിൽ ഒട്ടും മുന്നോട്ട് പോകാനാവാത്ത തിരിച്ചടിയാണുള്ളത്. പ്രതികൾക്ക് സഹായം ചെയ്തവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഗൂഢാലോചനയിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതേസമയം ഷാൻ വധക്കേസിൽ ഇന്നലെ മാത്രം 8 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ അവശേഷിക്കുന്നവരുടെ കൂടി അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.